എന്റെ മോനെ കൊന്നവന്റെ തല ഞാനറിയും. അപ്പച്ചനൊട്ടിക്ക് അവിടെ ചെന്ന് അവരെല്ലാം കൂടി കൊല്ലും. ബേബി ചേനെ വിളിക്കാൻ പറ്റി. അച്ഛനെ മക്കളെ എന്നെ എടുത്തപ്പോ നീ എന്നെ അങ്ങ് വിട്ടുകളഞ്ഞു. നിന്നെ പോലെ രക്തബന്ധത്തിന്റെ വില അറിയാത്തവർ അല്ലടാ കാഞ്ഞിരപ്പള്ളി കുടുംബക്കാർ. അത് നീ മറക്കണ്ട. നമുക്ക് വീട്ടിലേക്ക് എട്ട് കൊല്ലം മുമ്പ് നിന്റെ മനസ്സ് കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോടാ. നിന്നെ തിരിച്ചു വിളിക്കണമെന്ന് ഞാൻ പലവട്ടം ആശിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്കതിന് കഴിഞ്ഞില്ല. ആഗ്രഹമില്ലാഞ്ഞോണ്ടല്ല,
നിന്നെ നേരിടാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നില്ല മോനെ. കല്ലൂക്കാരന്മാരുടെ കയ്യിൽ നിന്ന് എന്റെ ജീവൻ രക്ഷിക്കാൻ അവസാനം നീ തന്നെ വന്നു. അപ്പച്ചൻ ഇങ്ങനെയൊന്നും പറയരുത്, കഴിഞ്ഞതെല്ലാം മറക്കണം. എന്നെ ലാളിച്ചു വളർത്തിയ അപ്പച്ചനെ ഒരു പെണ്ണിന്റെ പേര് തള്ളിപ്പറഞ്ഞവനാണ് ഞാൻ. പക്ഷേ അവളെ ഉപേക്ഷിക്കാനും എനിക്ക് കഴിഞ്ഞില്ല. വാക്കു പാലിക്കാൻ കഴിയാത്തൊരു മകൻ കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ ഉണ്ടാകരുതെന്നും കരുതി. നിങ്ങൾ ഈ പഴങ്കഥകളൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയാതെ എങ്ങനെങ്കിലും എന്റെ മക്കളെ ഇറക്കിക്കൊണ്ട് വരാൻ നോക്ക്. അതിനുള്ള പേപ്പേഴ്സ് എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ടമ്മേ. നാളെ കോടതിയിൽ നിന്ന് അവർക്ക് ജാമ്യം കിട്ടും. കേസിന്റെ മറ്റു കാര്യങ്ങൾ ഗോവിന്ദമേനോനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മോനെ, അതിനു മുമ്പ് എനിക്ക് എന്റെ കൊച്ചുമോളെ ഒന്ന് കാണണം. അവളും ഈ വല്യപ്പച്ചനെ കാണാനായിട്ട് കാത്തിരിക്കുക. എന്തോ രണ്ടു വർത്താനം അവക്കും പറയാനുണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഇച്ചായം വെറുതെ ഇരിക്കുമെന്ന് കരുതിയോടാ. എന്താടാ ഇത്? കുട്ടപ്പായുടെ കാശിന്റെ ബലം കൊണ്ട് ഒരു ദിവസം വൈകി ഇറങ്ങാൻ, അത്രയല്ലേ ഉള്ളൂ? വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്റെ മക്കളെ. അല്ല, നമ്മളിങ്ങനെ ഇവിടെ നിന്നാ മതിയോ? അത്തേക്ക് കയറണ്ടേ? ഊണ് കഴിക്കാം. ഒരുപാട് കറിയൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ഉണക്കമീൻ ഇരിപ്പുണ്ട്, അത് വറക്കാം. ആ ഉണക്കമീൻ ഉണ്ടെങ്കിൽ പിന്നെ എന്റെ മോന് വേറെ കറി ഒന്നും വേണ്ട. ദേവിജയൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പൊ എന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ലേ? പിന്നെ ചെറുപ്പത്തിലെ അമ്മച്ചോട് പണങ്ങി കിഴക്കയിലെ നാണിപ്പണിക്കെതിരെ മുല കുടിച്ച കാര്യമല്ലേ? അങ്കിൾ, ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റോ? ഒരു ചീഫ് ഗസ്റ്റ്. അതാരാ ഞങ്ങൾ അറിയാത്ത ഒരു ചീഫ് ഗസ്റ്റ്? പറയട്ടെ പപ്പ. ആരാ വിളിച്ച? അത് പറയത്തില്ല, സസ്പെൻസ് ആണ്. പറ ആരാ? പറയണേ. എന്നാ നേരിട്ട് പരിചയപ്പെടുത്താം. വാ. ആ സണ്ണി, ആ കുട്ടപ്പാടെ അനിയന്മാര് ഇവിടെ കൊല്ലാൻ ആളയച്ചതാ. ഏതോ ഒരു അജ്ഞാതന്റെ ഫോൺ സന്ദേശം വന്നുകൊണ്ട് എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. അവർ രണ്ടാളും കൂടി ഇരുന്ന് കൊച്ചു വർത്താൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങൾ അങ്ങ് പോയേക്കാം. എടാ, ഒറ്റയ്ക്ക് അങ്ങനെ ഇരുന്ന് പറയാൻ സമയമായിട്ടില്ല. അതൊക്കെ ആ താരച്ചിലോട്ടങ്ങ് വീണിട്ട്.